നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും അല്ലേ, നമ്മുടെ ഫിസിക്സിന്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇങ്ങനെ പല സോഷ്യൽ, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിഫർ ചെയ്യാതെ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് അല്ലെങ്കിൽ ഗൈഡുകളിൽ വരുന്ന നോട്ട്സ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കാൻ ട്രൈ ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇത്രയും കഷ്ടപ്പെട്ട് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തരുന്നു, പക്ഷെ അത് വായിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മറ്റ് കാര്യങ്ങൾ നോട്ട്സ് പ്രിഫർ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ്? ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ ഇലാബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറേ കഥകളൊക്കെ പറഞ്ഞ് അതിലോട്ട് ഇങ്ങനെ എത്തിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ നോട്ട്സിലോ എന്താണോ പഠിക്കേണ്ടത്, എക്സാമിന് എന്താണോ വേണ്ടത്, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിക്കൊണ്ട് സമ്മറൈസ് ആയിക്കൊണ്ടായിരിക്കും നോട്ട്സിൽ ഉണ്ടാവുക. ടീച്ചർ തന്നെ നോട്ട്സോ അല്ലെങ്കിൽ ഗൈഡുകളുടെ നോട്ട്സൊക്കെ ആണെങ്കിൽ എല്ലാം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഒട്ടുമിക്ക സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്നത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള, ഒരുപാട് സമയമെടുത്ത് വായിച്ചെടുക്കേണ്ട ഒരു സംഭവത്തിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെല്ലാ ആളുകളും, ഇപ്പോൾ ഞങ്ങളായാലും നിങ്ങളായാലും അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് പഠിക്കേണ്ട കാര്യങ്ങൾ കോൺസെപ്റ്റ് വളരെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ടോപ്പിക് വൈസ് ആയിക്കൊണ്ട് പഠിക്കുന്ന റിസോഴ്സുകൾ കിട്ടുക എന്നുള്ളത്. എസ്പെഷ്യലി നമ്മളൊരു എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഇതാണ് പ്രിഫർ ചെയ്യുക. ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ വളരെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിട്ട് കീപ്പ് ചെയ്യും, എന്നിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ നോട്ട്സ് ആയിട്ട് അവർ കീപ്പ് ചെയ്യും. ആ നോട്ട്സാണ് വീണ്ടും വീണ്ടും എക്സാമുകൾക്ക് റെഫർ ചെയ്തുകൊണ്ടേയിരിക്കുക. എൻ സി ആർ ടി വായിക്കണം എന്നുള്ളതാണ്, പക്ഷേ ആ വായിച്ചിട്ട് എല്ലാ ദിവസവും അത് വായിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതൊരു വട്ടം വായിച്ചിട്ട് അതിൻ്റെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെയ്യുക. സോ ഇവിടുത്തെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് വലിച്ചു വാരി പറയുക അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് പേജുകളിൽ ഇൻക്ലൂഡ് ചെയ്യുക, ഇതൊന്നും നമുക്കാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും എക്സാൻഡ് വൈ ലേണിങ്ങും ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് സമ്മറൈസ്ഡ് ആയി കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള, എന്നാൽ അതിലോട്ട് വേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇതുപോലത്തെ ഒരു വെൽക്കം കിറ്റ് കൊടുക്കുമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റിൽ നമ്മുടെ ബുക്സ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ ടീഷർട്ടും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ബുക്സാണ്. ബുക്സ് എന്ന് പറയുമ്പോൾ അതായത് മാത്സിൻ്റെ ബുക്കാണ് എൻ്റെ മുന്നിലുള്ള, മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകൾക്കും എന്തുണ്ട്, നമ്മൾ ബുക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ ബേസിക് മാത്ത് കോഴ്സിൻ്റെ ബുക്കാണ്. സോ ഇങ്ങനെ നമ്മൾ ഓഫർ ചെയ്യുന്ന ഓരോ കോഴ്സുകൾക്കും നമ്മൾ ബുക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബുക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ സി ആർ ടി, എസ് സി ആർ ടി, ഇതുപോലെ പല പല സിലബസുകളിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്തുകൊണ്ട് അതിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാക്കാൻ ഏറ്റവും ഈസി ആയുള്ള മെത്തേഡ്, ആ മെത്തേഡ് വഴി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ മാത്സിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ മാത്സിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് പഠിക്കേണ്ട തിയറി വളരെ സമ്മറൈസ്ഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായി ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഓരോ ചാപ്റ്ററും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ടോപ്പിക്കിൻ്റെ ഹെഡിങ് ഉണ്ടാവും, ആ ടോപ്പിക്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വെറുതെ ടൈം വേസ്റ്റ് വരുന്നില്ല, പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതിന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കോൺസെപ്റ്റ് വന്നാൽ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ആവശ്യമുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിലുണ്ടാവും. ഇനി വർക്ക് ബുക്കിലാണെങ്കിലോ, വർക്ക് ബുക്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ടെൻത്തിൻ്റെ വർക്ക് ബുക്കാണിത്. അപ്പോൾ ഈ ടെൻത്തിൻ്റെ വർക്ക് ബുക്കിൻ്റെ അകത്തോട്ട് കയറിയാൽ തന്നെ ഇൻഡെക്സ് പേജിൽ നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ പറ്റും, ഓരോ ചാപ്റ്റർ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് തന്നെ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ട് ഓരോന്നും ഓരോ എക്സാമ്പിൾസ് ആയിട്ട് ക്വസ്റ്റ്യൻ, അതിൻ്റെ സൊല്യൂഷൻ, ക്വസ്റ്റ്യൻ ആൻഡ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ 3 ലെവൽസ് ആയിക്കൊണ്ട്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ആയിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ലെവൽ കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ആദ്യം ലെവൽ 1 പഠിക്കുന്നു, റെഡിയായി, നമ്മൾ ഇനി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ലെവൽ 2ലെത്തുന്നു, അങ്ങനെ ലെവൽ 3ലെത്തുന്നു. ഇങ്ങനെ ലെവൽ 3 കഴിയുമ്പോഴേക്കിന് നമ്മൾ ഒളിമ്പിയാഡ് എക്സാമുകൾ, JEE എക്സാമുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതും ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വർക്ക് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും അതിൽ പ്രീവിയസ് ഇയർ KVPY, NTSE, JEE, അതുപോലെ തന്നെ ഒളിമ്പിയാഡ് ഇങ്ങനെയുള്ള എക്സാമുകളുടെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ എന്ത് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചാപ്റ്റർ വൈസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ബുക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നാൻത്തിൻ്റെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് മാത്സിൻ്റെ. ഇതിലും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ടോപ്പിക് വൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ സിലിണ്ടറിൻ്റെ ഒരു ടോപ്പിക്, അതിൽ കറക്റ്റ് അതിൻ്റെ സിലിണ്ടർ എങ്ങനെയെന്നുള്ള ഡയഗ്രാം, അതിൻ്റെ താഴെ അതിൻ്റെ ഫോർമുലാസ്, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ ചാപ്റ്ററും പോകുന്നത്. ഇപ്പോൾ ഇനി വേറെ ചാപ്റ്റർ എടുക്കാം, സർക്കിൾസ് എടുക്കാം. അപ്പോൾ സർക്കിൾസിൽ ഇതാ ആംഗിൾ സബ്ടെൻഡ് ബൈ എൻ ആർക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ടോപ്പിക്ക്, അതിൻ്റെ താഴെ എന്താണ് അതിൻ്റെ തിയറി എന്നുള്ളത് മാത്രം ഒരൊറ്റ ബോക്സിൽ എന്ത് ചെയ്യുന്നു, ആ തിയറി പറയുന്നു. എന്നിട്ട് തൊട്ട് താഴെ അതിൻ്റെ പ്രൂഫ് മാത്രം കൊടുക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഈ രീതിയിൽ
രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സംഭവം അതിന്റെ തിയറി, അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ സമ്മറൈസ് കൊടുക്കുന്നു, പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു, ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. ഇങ്ങനെ ഏറ്റവും സമ്മറൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഒരു ടോപ്പിക് എന്നുള്ളത് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തതല്ല. നിങ്ങൾക്കറിയാം എക്സാമ്പിൾ ബൈ ലേണിംഗിന്റെ ഫാക്കൾട്ടീസ് എല്ലാവരും IITians NITians ഡോക്ടേഴ്സുമാണ്. ഇതേ ഫാക്കൾട്ടീസ് ഒരു ടീം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിസർച്ച് ചെയ്യുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പല സിലബസ് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മുടെ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണിത്. അതിൽ ഓരോ സബ്ജക്റ്റിനും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഓരോ സബ്ജക്റ്റുകളുടെയും ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓൾറെഡി ഫൗണ്ടേഷൻ കോഴ്സ്, അതിൻ്റെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഒക്കെ അവിടെയുണ്ട്. ആ ക്ലാസ്സുകളെ എക്സാക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസും കൂടി ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 360 degree കവറിംഗ് നമുക്ക് ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ്. ഓൾറെഡി നമുക്ക് ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ എക്സാക്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മെറ്റീരിയൽസും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം, ലേണിംഗ് ടൈം മാക്സിമം കുറയ്ക്കാം എന്നുള്ളതാണ്. നമ്മളൊരു 2 മണിക്കൂറും 4 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് എല്ലാം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഈ പഠിക്കേണ്ട സമയത്തിൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യപ്പെടുന്നുണ്ടോ, പഠിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു സ്റ്റുഡൻറ് 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടും കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ബുക്സ് അവർ റെഫർ ചെയ്തു, കുറേ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു, പക്ഷേ കോൺസെപ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് ആ കോൺസെപ്റ്റ് ഒരു സ്റ്റുഡൻറ് 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിനാണ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത്. കാരണം ബാക്കി നാഡ് ഹവേഴ്സും മറ്റു കാര്യങ്ങൾക്ക്, മറ്റു സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ലേണിംഗ് ടൈം കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റായ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണോ ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ലെവൽ 2 വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ബോർഡ് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസും വരും, ലെവൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ഒരു ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ഈ കോഴ്സിലോട്ട് കടന്നു വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനോടും അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനോടും വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ അത്രമാത്രം വർക്ക് ഇതിൻ്റെ പുറകെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ടീം തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങോട്ട് ഒഴിവാക്കി വിടുകയെന്നല്ല, ഓരോ വർഷം ഇതിലോട്ട് അഡീഷൻസ് വരുന്നുണ്ട്, ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് സംഭവിക്കുന്നുണ്ട്. കാരണം എൻട്രൻസ് എക്സാമുകൾ വരുന്ന പാറ്റേൺ ഡിഫറൻസ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മെറ്റീരിയൽസ് മോഡിഫൈ ചെയ്യണം, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വരും, ഓരോ വർഷം പുതിയ ക്വസ്റ്റ്യൻസ് വരും, അതിലോട്ട് ആഡ് ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങനെ ഒരു കഴിഞ്ഞൊരു 10-15 വർഷമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ പാറ്റേൺസും ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിത് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏറ്റവും ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ആയതിൻ്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളുടെ ഹാർഡ് വർക്കും ഒരുപാട് ആളുകളുടെ എഫേർട്ടും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പല വീഡിയോസിലും നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ ബുക്സ് പരിചയപ്പെടുത്തണം എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്നുള്ളത്. ഇതിൽ ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ വളരെ വലിച്ചു നീട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല, ഏറ്റവും സമ്മറൈസ് ചെയ്തിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കണ്ടന്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളുമാണ് എക്സാൻഡ് വൈ ലേണിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേതായത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ തന്നെ ഓരോ സബ്ജക്റ്റുകൾക്ക് ചില സബ്ജക്റ്റുകൾക്ക് 2 പാർട്ടായിട്ടാണ്, പല സബ്ജക്റ്റുകൾ 2 പാർട്ടായിട്ട്, എസ്പെഷ്യലി മാത്തമാറ്റിക്സിലൊക്കെ വർക്ക് ബുക്കിന് 2 പാർട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിന് 2 പാർട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ടാണ് ഓരോ ചാപ്റ്ററുകളും പോകുന്നത് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവർലോഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 പാർട്ടായിട്ടാണ് പല ടെക്സ്റ്റ് ബുക്കുകളും വരുന്നത്. അപ്പോൾ ഓരോ ടെക്സ്റ്റ് ബുക്കുകളും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇത് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് ഈ ഒരു വെൽക്കം കിറ്റ്, ഇതിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഈ ഒരു വെൽക്കം കിറ്റ് നമ്മുടെ ഫൗണ്ടേഷന് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും അവരുടെ വീടുകളിലോട്ട് അയച്ചു കൊടുക്കുന്നതാണ്. അതിൽ ഈ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളത് ബേസിക് മാത്തിൻ്റെ ഒരു വർക്ക് ബുക്കാണ്, ഇതിൽ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു നമ്മൾ ബേസിക് മാത്ത് കോഴ്സിൽ ടോട്ടൽ ആപ്പിലും വർക്ക് ബുക്കിലൊക്കെ ആയിട്ട് 1000+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് ബുക്കാണ് ബേസിക് മാത്ത് കോഴ്സിന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതും ഇതിൻ്റെ ഒരു പാർട്ടാണ്, പക്ഷെ അത് സെപ്പറേറ്റ് കോഴ്സിനാണ്, ബേസിക് മാത്ത് കോഴ്സിൻ്റെതാണ്. ഞാൻ നേരത്തെ കാണിച്ചത് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടണം അല്ലെങ്കിൽ ഇതിനുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് താഴെ സ്ക്രോളിങ്ങിൽ നമ്പർ കാണാൻ പറ്റും, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാണാം. ഓക്കെ, താങ്ക് യു.